a journey through the doctrines of faith. മാന്യപ്രേക്ഷകർക്ക് ഗേറ്റ്വേയിലേക്ക് സ്വാഗതം ഗേറ്റ്വേയിൽ ഇന്ന് സൗഖ്യദായക കുദാശകളിൽ രണ്ടാമത്തേതായ രോഗി പറ്റി സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് രോഗി പറ്റി ഇന്ന് നമ്മളോട് വളരെ വിശദമായി സംസാരിക്കുന്നത് അഭിയുന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് പിതാവിനെ ഗേറ്റ്വേയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം സൗഖ്യദായക കുദാശകളിൽ രോഗി ലേപനം വളരെ പ്രസക്തമായ ഒരു റോളാണുള്ളത് ഈ രോഗി ലേപന കുതാശയ്ക്ക് മുമ്പ് അന്ത്യകുതാശ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഈ രോഗി ലേപനം എന്ന കുതാശയുടെ ഒരു ഉത്ഭവം എന്താണ് അതിൻ്റെ ഒരു ഘടന എന്താണ് ഒന്ന് വിശദീകരിക്കാമോ എല്ലാ കുദാശകളുടെയും അടിസ്ഥാനം നിലനിൽക്കുന്നത് യേശു അത് സ്ഥാപിച്ചു അല്ലെങ്കിൽ യേശു അത് അതിനുള്ള ക്രമീകരണങ്ങൾ യേശുവിൻ്റെ ഈ ലോകത്തെ രക്ഷാകര പ്രവർത്തനമായി ചേർത്ത് നൽകി എന്നുള്ളതാണ് അത് കുർബാന ആയിരുന്നാലും ബസാരമായിരുന്നാലും മമോദിസായിരുന്നാലും എല്ലാ അതിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ് പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശു ക്രിസ്തു അനുഷ്ഠിച്ച ഏറ്റവും വലിയ രക്ഷാകരമായിട്ടുള്ള അനുഭവം അല്ലെ സ്വഗ്രരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിവ് കൊടുത്തത് അനേകം രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടാണ് മറ്റൊരവസ്ഥ ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അഞ്ചിലൊന്ന് കാര്യം രോഗി സൗഖ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ഈ രോഗി ലേപന ശുശ്രൂഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയമായ വ്യാപാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് സാറിവിടെ പറഞ്ഞ അവസരത്തിൽ അന്ത്യകുതാശ എന്ന് സൂചിപ്പിക്കേണ്ട അത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു വന്ന് സഭാ തിരിച്ചറിയുകയും ഇപ്പോൾ ആ ഒരു പേര് ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ ഇത് മരണസമയത്ത് മാത്രം കൊടുക്കുന്ന ഒരു കുതാശയാണെന്നും അത് രോഗികൾക്ക് എന്താണ് മരിക്കുന്ന സന്ധിയോ ആയിട്ട് അവസാനം കൊടുക്കുന്ന കുതാശയാണെന്നൊക്കെയുള്ള ഒരു ധ്വനി ആ പദത്തിൽ നിന്ന് തന്നെ ഉള്ളത് കൊണ്ട് രോഗികൾക്ക് കൊടുക്കുന്ന ഒരു സൗഖ്യ ദായക ശുശ്രൂഷ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എന്താണ് ശക്തിക്ക് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വളർച്ചയ്ക്ക് അതിൻ്റെ പ്രത്യേകമായ സുസ്ഥിതിക്ക് അതുപോലെ തന്നെ അതിൻ്റെ സന്തോഷവും ആഹ്ലാദവും നന്മയും രോഗത്തുടന്ന് വിടുതലും എല്ലാം ലഭ്യമാകുവാൻ വേണ്ടി സഫ യേശു ക്രിസ്തുവിൻ്റെ പൗരോഗത്യ ശുശ്രൂഷ ഭാഗമായി അദ്ദേഹം നൽകിയതായിട്ടുള്ള ആ നന്മകളെ ഇന്ന് വേദനയിലായിരിക്കുന്ന മാനസിക പ്രയാസത്തിലായിരിക്കുന്ന രോഗത്തിലായിരിക്കുന്ന നമ്മുടെ വിശ്വാസികൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഈ രോഗി ലേപന ശുശ്രൂഷ അത് നമ്മുടെ സഭയിൽ പലപ്പോഴും അതിന് ഒരു വലിയ പ്രചാരം അല്ലെങ്കിൽ അതിന് മറ്റു കുതാശകൾ കൂടെ പ്രാധാന്യം നൽകി നമ്മൾ അനുഷ്ഠിക്കാത്ത കൊണ്ട് പലപ്പോഴും ഇത് ഒരു ചെറിയ കുദാശയാണെന്നും അല്ലെങ്കിൽ ഇത് മരണാസീനർക്ക് മാത്രം കൊടുക്കുന്ന കുതാശയാണെന്നും ഒക്കെയുള്ള ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അത് ശരിയായ ധാരണയല്ല രോഗികൾക്ക് ഏതവസരത്തിലും സൗഖ്യം ലഭിക്കുവാൻ അല്ലെങ്കിൽ രോഗത്തിന് വിടുതൽ ലഭിക്കുവാൻ മാനസിക സന്തോഷം ലഭിക്കുവാൻ കൂടുതൽ പ്രത്യാശയും സ്നേഹവും നന്മയും അവരോട് നമുക്കുള്ള കരുതലും കൂട്ടായ്മയും എല്ലാം പ്രഖ്യാപിക്കുവാനായിട്ടുള്ള ഒരു കുദാശയായിട്ടാണ് ഈ രോഗി ലേപന ശുശ്രൂഷ സഭ കാണുന്നത് ഈ രോഗി ലേപനം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലേപനത്തിൻ്റെ തലമുണ്ടല്ലോ അപ്പൊ ഈ ലേപനം എന്ന് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ എന്താ നൽകുന്നത് യഥാർത്ഥത്തിൽ ഈ രോഗലേപന ശുശ്രൂഷകളെ നമ്മൾ വാഴ്ത്തിയാത്ത തൈലം കൊണ്ട് ഈ രോഗത്തിലായിരിക്കുന്ന വ്യക്തികളുടെ അവരുടെ നെറ്റിത്തടവും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ കൈകാര്യങ്ങളും ഒക്കെ തൈലം പൂച്ചി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുകയും അവരുടെ ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യം ലഭ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും മാനസിക സംഘർഷങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയുള്ള ആന്തരിക സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടെന്ന നിലയിൽ അത് പുരട്ടി അവരുടെ പാവങ്ങൾ മോചിച്ച് അവരുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് അവരെ കൂടുതൽ എന്താണ് വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രധാനമായിട്ടും രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാനായിട്ടുള്ള ഒരു എന്താണ് രോഗശാന്തി ശുശ്രൂഷയുടെ അതിമനോഹരമായ ഒരു ഭാഗവും ഇതിനകത്തുണ്ട് പക്ഷേ പലപ്പോഴും ഈ കുതാശകൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അങ്ങനെയൊരു ആന്തരിക രോഗ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ് മാനസികമായിട്ടുള്ള വിടുതലിന് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ലഭിക്കാനുള്ളതാണ് ആരോഗ്യത്തോടെ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് വന്നിട്ട് കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം നന്മ ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് പലപ്പോഴും വരാതിരുന്നുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ ലേബ് ഉപയോഗിക്കുന്ന തൈലം എന്ന് പറയുന്നത് അത് എന്ത് തൈലമാണ് ഉപയോഗിക്കുന്നത് ഇത് ആരാണ് വെഞ്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സാധാരണ എന്താണ് മൊറോനും സൈത്തും ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള കുതാശകളെല്ലാം അനുഷ്ഠിക്കുന്നത് ഓരോ സഭകളിലും അതിൻ്റെ പ്രധാന ആചാര്യരാണ് പ്രത്യേകിച്ച് മുറൻ കൊതാശയൊക്കെ നടത്തുന്ന ബൗലോസിയ സഭയനുസരിച്ച് സഭാതലവന് മറ്റ് പിതാക്കന്മാരുടെ കൂട്ടായ്മയിലാണ് നടത്തുന്നത് സൈത്തും അതുപോലെ തന്നെ മൗമദി സഭയോഗിക്കുന്നതൊക്കെ അങ്ങനെയാണ് പ്രധാനമാണ് എന്നാൽ ഈ രോഗലേഖത്തിന് ഉപയോഗിക്കുന്ന തൈലം മിക്കവാറും വലിയവണ്ണ അത് നമുക്ക് വേണമെന്നില്ല പുരോഗതിക്ക് തന്നെ അത് കുതാശ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഓരോ സഭയുടെയും പ്രത്യേക നിബന്ധന അനുസരിച്ച് ഒരുപക്ഷെ അധ്യക്ഷനോ അല്ലെങ്കിൽ സഭാതലവനോ ആണത് ചെയ്യുന്നത് അപ്പോൾ ഓരോ സഭയ്ക്കും അതിൻ്റെതായ പ്രത്യേക നടപടിക്രമങ്ങളുണ്ട് അതനുസരിച്ചാണ് ചെയ്യുന്നത് എന്നാൽ വളരെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എമർജൻസി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പുരോഗതിന് അത് വാഴ്ത്തി കൊടുക്കാനായിട്ടുള്ള പ്രത്യേക അനുവാദോത്സവം നൽകുന്നുണ്ട് ഇതിൻ്റെ അനുഷ്ഠാന ക്രമത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഈ രോഗി ലേപനത്തിൻ്റെ രോഗി ലേപനത്തിൻ്റെ അനുഷ്ഠാന ക്രമത്തെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിച്ച പോലെ ഓരോ സഭകൾക്കും പൗരത്വ സഭകൾക്കും പാശ്ചാത്യസഭകൾക്കും വ്യത്യാസപ്പെട്ട അനുഷ്ഠാന ക്രമങ്ങളെ നമ്മുടെ കുർബാനയും അതുപോലെ മറ്റു കുദാശകളും ഉള്ളതുപോലെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് മിലങ്കര സഭയുടെ ക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ സാറിവിടെ സീപ്പിച്ചതുപോലെ ഈ രോഗലേപനത്തിന് വാഴ്ത്തിയ തൈലവുമായി പുരോഹിതർ രോഗികളുടെ അടുത്ത് പോവുകയും അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രാരംഭ പ്രാർത്ഥന നടത്തി അവരെ ഈ കുദാശ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകം ഒരുക്കുകയും ചെയ്യും അതേ പ്രാർത്ഥന എടുത്തിന് ശേഷം ഇവർക്ക് ചില പ്രാർത്ഥന പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അവർ മനസ്താവപ്പെട്ട് മനസ്താവപ്പെട്ടൊരുങ്ങാനായിട്ട് അവർക്ക് ഉപദേശങ്ങളെ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതേ കൊടുത്തതിന് ശേഷം അത് ആഘോഷമായിട്ടും അതുപോലെ തന്നെ രഹസ്യാത്മകമായിട്ടൊക്കെ നടത്താറുണ്ട് ആഘോഷമായിട്ട് പലപ്പോഴും നടത്തുന്നത് പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ ആചാര്യന്മാർക്കും ഒക്കെയാണ് അതിന് പറയുന്ന പേര് കന്ദീല ശുശ്രൂഷ എന്നാണ് അതിനെപ്പറ്റി വേറൊരു അവസരത്തിൽ വിഷയം നമുക്ക് ചിന്തിക്കാനായിട്ട് വിശദീകരിക്കാനായിട്ട് സാധ്യമാകും അപ്പോൾ ഈ രോഗിയുടെ അടുത്ത് ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി മാനസിക സംഘർഷങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊടുത്തതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തെ കുതാശീകരിക്കുവാനായിട്ട് ഒരുക്കുന്നു പല അവസരത്തിലും രോഗികൾക്ക് ഈ സ്വീകരിക്കുന്ന അവസരത്തിൽ ഇത് മരണത്തിന് അവസരം എനിക്ക് മരണം പോയി അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നുകൊണ്ട് തരുന്നതാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ബന്ധുമുതാതകൾ അങ്ങനെയുള്ള ധാരണകൾക്ക് മുൻകാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോഴേ ചില വ്യക്തികൾക്കും അങ്ങനെ ഉണ്ടെന്നുള്ളതിനും പൊതുവേ അങ്ങനെ ആരും അതിനെ കാണാറില്ല ഇത് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന ഈ രോഗത്തിന് സൗഖ്യം നൽകുന്ന ആന്തരിക എന്താണ് സംഘർഷം മാറ്റുന്ന രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മാനസികമായ എന്താണ് പ്രയാസങ്ങളിൽ നിന്ന് സൗഖ്യം കൊടുക്കുന്ന രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ കൃപാപരം നൽകുന്ന ഒരു കുതാശിയായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ രോഗിയെ ഒരുക്കി അദ്ദേഹം എന്താണ് ഈ പാപങ്ങൾ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഒരു സംസാരിക്കാൻ കഴിവുള്ള രോഗിയാണെന്ന് സംസാരിച്ച് അദ്ദേഹത്തെ ഒരു വലിയ എന്താണ് പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ മുൻ സൂചിപ്പിച്ചതുപോലെ ഈ ശരീരത്തിന് പ്രധാനപ്പെട്ട ഭാഗത്തല്ല പതാവിൻ്റെയും പുത്രൻ്റെയും അശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിൻ്റെ പാവങ്ങൾ മോചരിക്കുമെന്ന് പറഞ്ഞ് പുരോഹിതന് അദ്ദേഹം നെറ്റിത്തടത്തിലും അദ്ദേഹത്തിൻ്റെ എന്താണ് ചിരത്തിൻ്റെ പല ഭാഗങ്ങളിലും പഞ്ചേന്ദ്രിയങ്ങളിലും അതുപോലെ കൈകാര്യങ്ങളിലൊക്കെ തൈലം പൂശി അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് പാപത്തിൽ നിന്ന് മോചിക്കുകയും തൈലം പൂശുന്ന വഴിയായിട്ട് ശരീരത്തിന് നല്ല ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ വേണ്ടെടുക്കണം എന്നുള്ള പ്രത്യാശ കൊടുത്ത് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സഭയുടെ നന്മയിലേക്ക് ദൈവ വിശ്വാസികളുടെ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥന അനുഭവത്തിലേക്ക് വിശ്വാസിൻ്റെ സജീവമായ അനുഭവത്തിലേക്ക് എല്ലാം നയിക്കുന്ന അതിമനോഹരമായ മനോഹരമായ പ്രാർത്ഥനകളാണതെല്ലാം അങ്ങനെ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും എന്താണ് ദൈവത്തിന് സമർപ്പിച്ച് പാവങ്ങളിൽ പാവങ്ങൾ മോചിച്ചിട്ട് അദ്ദേഹത്തിന് പുരോഗതിന് ആശീർവാദം കൊടുത്ത് അദ്ദേഹത്തെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്തിനായിട്ടും കൃപാവരത്തിനായിട്ടും സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പറയുന്ന അനുഷ്ഠാനങ്ങളൊക്കെ ആവശ്യമാണോ അത് പുരോഗതി അനുഷ്ഠിക്കുന്ന രോഗിയുടെ പ്രത്യേക അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് ചില അവസരത്തിലൊക്കെ ഏർ രോഗി ലേപനായ ശുശ്രൂഷക്കെ നമ്മൾ പോകുമ്പോൾ രോഗിക്ക് അതൊന്നും മനസ്സിലാക്കി സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല ഒരു വിഷയം മരണത്തിന് നിമിഷങ്ങളിലൊക്കെയാണ് എന്നുവരിൽ അങ്ങനെയുള്ള അനേക അനുഭവങ്ങളിൽ ഞാൻ രോഗി എന്താണ് ലേവന ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ സഭ നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോർമുല ഒന്നും അതുപോലെ എന്താണ് ചൊല്ലാതെ തന്നെ പിതാവിൻ്റെയും മുത്തൻ്റെയും മൃശ്യത്താത്മാവിൻ്റെ നാമത്തിൽ അവരുടെ പാവങ്ങൾ മോചിച്ച് ആശീർവദിച്ച് എത്രയും വേഗം ഈ കുതാശയുടെ അനുഗ്രഹം കൊടുക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ കുതാശകൾക്കും അതിൻ്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള എന്താണ് ഫോർമുല അല്ലെങ്കിൽ റെക്കെയർമെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ മറ്റ് നമുക്കറിയാം ദീർഘമായിട്ട് കൊടുക്കുന്ന ഈ രോഗി എന്താണ് അനേകം നാളുകളിൽ ജീവിച്ച് ഈ രോഗി ജീവിച്ച് ആരോഗ്യത്തെ തിരിച്ചു വരണോ എന്നുള്ള പ്രത്യാശയിലാണ് ഈ കുതാശ്ശ കൊടുക്കുന്നത് എങ്കിലും ചില അവസരത്തിൽ എന്താണ് മരി മരണത്തിന് നിമിഷങ്ങളിൽ മാത്രം എന്താണ് ബന്ധുക്ക് മാത്രം വിളിച്ച് പറഞ്ഞ് നമ്മൾ വേഗം പോയി രോഗി ലേപന ശുശ്രൂഷ കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ എത്രയും പ്രാർത്ഥനച്ച് അല്ലെങ്കിൽ ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറ്റി അനുദവിച്ച് മനസ്സാന്തരം വരുത്തി കൊടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അതിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ ഈ കൊതാശ കൊടുക്കാനായിട്ട് പറ്റും അവിടെ ഈ രോഗിയുടെ സമ്മതത്തിന്റെ ഒരു ഘടകം ഉണ്ടോ ആ മറ്റേ കുദാശകളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തിരിച്ചറിവ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ സമ്മതം നമ്മൾ പല കാര്യങ്ങൾക്കും വാങ്ങിക്കാറുണ്ട് ഉദാഹരണത്തിന് ആദ്യ കുർബാന കൊടുക്കുന്ന അവസരത്തിൽ ഒരുക്കി ഈ കുർബാന എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും എന്തിനാണെന്ന് നോക്കണം ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് അതുപോലെ ആ വിവാഹത്തിൻ്റെ അവസരത്തെ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ കുംഭസാരത്തെ പറ്റി നമ്മൾ നടത്താറുണ്ട് അപ്പം ഈ രോഗിയിലേപനം എന്ന് പറയുന്ന കുതാശയെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് അപ്രകാരം ചെയ്യാനായിട്ട് പ്രയാസമുണ്ട് അതിനെ ബന്ധപ്പെട്ട ആൾക്കാര് ഈ രോഗിയുടെ പ്രത്യേകമായ ജീവിത സാഹചര്യം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വിശ്വാസം പ്രഖ്യാപിച്ച് കൊടുക്കാവുന്ന ഒരു സമയത്താണ് ഇത് ചെയ്യുന്നത് എന്ന് വരിക പ്രയാസമില്ല എന്നാൽ ഞാൻ സൂപ്പിച്ചതുപോലെ പല അവസരത്തിലും ഇത് അടുക്കുന്ന അവസരത്തിലാണ് വരുന്നത് നമ്മൾ കുദാശ് ചെയ്യാനായിട്ട് ചെല്ലുന്ന അവസരത്തിൽ ഒരു പക്ഷേ രോഗിക്ക് അതിനെപ്പറ്റിയുള്ള ബോധ്യമോ നമ്മൾ പറയുന്ന കാര്യങ്ങളോ മനസ്സിലാക്കാൻ തക്ക കോൺഷ്യസ്നസ്സ് എന്താണ് ബോധാവസ്ഥ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കും നമ്മൾ ജനിച്ച് വീണ ഒരു കുഞ്ഞിന് മാതാപിതാക്കളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാമദീസ കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പിതാവാണെന്നതിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ഭാര്യയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ സഹോദരൻ്റെയോ സഹോദരരുടെയോ എന്താണ് ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ വിശ്വാസിൻ്റെ പേരിൽ ഇദ്ദേഹം എന്താണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ള ഉറപ്പ് നമ്മളോട് പറയുകയാണെന്നു വരിക തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് അതുപോലെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മാതാവോ പിതാവോ സഹോദരനോ അവരുടെ വിശ്വാസത്തെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് നന്മകൾ ലഭിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് രോഗി ലേഖന ശുശ്രൂഷ കൊടുക്കാവുന്നതാണ് ഈ ഒരു രോഗി ലേപന ശുശ്രൂഷയുടെ നമ്മുടെ പിതാവ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു സൗഖ്യത്തിൻ്റെതായ അങ്ങനെ പിതാവിന്റെ അനുഭവത്തിൽ ഈ രോഗി ലേപന ശുശ്രൂഷ കൊടുത്തതിന് ശേഷം സുഖപ്പെട്ടു വന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാരങ്ങനെ രോഗിലേപന ശുശ്രൂഷ സ്വീകരിച്ച ശേഷം നല്ല കൂടി അനേകം വർഷങ്ങളെ ജീവിച്ച അനുഭവം എനിക്കുണ്ട് അത് മാത്രമല്ല വളരെ ഗൗരവമായ രോഗത്തിലായിരുന്ന എന്താണ് ഡോക്ടേഴ്സൊക്കെ രോഗം വീണ്ടെടുക്കുകയില്ല എന്ന് പറഞ്ഞ രോഗികളെ രോഗി ലേപന ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം രോഗത്തിൽ നിന്ന് വിടൽ പ്രാപിച്ച് അവർ അനേക വർഷങ്ങളെ ജീവിച്ച അനുഭവമുണ്ട് ഒരേ വ്യക്തികൾക്ക് തന്നെ രണ്ട് മൂന്നും പ്രാവശ്യം രോഗി ലേപന ശുശ്രൂഷ ഞാൻ കൊടുത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഈ രോഗി ലേപന ശുശ്രൂഷ ആവർത്തിച്ച് സ്വീകരിക്കുന്നതിലും ഒരു പ്രയാസമായില്ല എത്രവണ് കൊടുക്കാനായിട്ട് സാധ്യമാകും അപ്പോൾ രോഗി ലേപന സംബന്ധിച്ച് എനിക്ക് വിശ്വാസികളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം രോഗത്തിലായിരിക്കുന്ന അവസരത്തിൽ ഇത് ഒരു അന്ത്യകുദാശയാണെന്നുള്ള സങ്കല്പമൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് നമ്മുടെ രോഗത്തിന് സൗഖ്യമുണ്ടാകുവാൻ നമുക്ക് സഭയുടെ സൽഫലങ്ങൾ ലഭിക്കുവാൻ വിശ്വാസത്തിന് നന്മകൾ ലഭിക്കുവാനായിട്ട് സഭ നൽകിയിരിക്കുന്ന മറ്റ് കുദാശകൾ പോലെ പ്രധാനപ്പെട്ട ഒരു കുതാശയാണെന്ന് മനസ്സിലാക്കി ആന്തരിക സൗഖ്യാധ്യാനമൊക്കെ നമുക്കറിയാം ഇപ്പോഴുണ്ട് ഈ കുതാശകൾക്കകത്തുനിന്ന് തന്നെ ആന്തരിക സൗഖ്യം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ശക്തിയും ഓജസ്സും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രോഗത്തിൽ നിന്ന് എല്ലാം ലഭിക്കുന്ന അതിമനോഹരമായ ഒരു കുദാശയാണ് പക്ഷേ ആദ്യകാലങ്ങളിലെ ഈ കുദാശ ഇങ്ങനെ ഫൈപ്പാഡ് ജനങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി സ്വീകരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ വൈദികനായ ശേഷവും അതുപോലെ ആരാധനായ എന്താണ് ആചാര്യ ശുശ്രൂഷയിൽ വന്നതിന് ശേഷവും ഈ രോഗിയിലേപൻ്റെ ശുശ്രൂഷ സ്വീകരിച്ച അനേകം ആൾക്കാരെ സൗഖ്യദായകമായിട്ട് കടന്നു വന്നിട്ടുണ്ട് ഒരിക്കലെ ഞാൻ എന്നെപ്പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഒരാളെങ്ങനെ ഒരു ആശുപത്രിയിൽ ഈ രോഗി ലേപന ശുശ്രൂഷ കൊടുക്കണമെന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടന്നതാണ് രോഗാവസ്ഥയിലിരുന്ന അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ രോഗി ലേവന ശുശ്രൂഷ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ബെഡിൽ എണ്ണീറ്റിരുന്ന് ഭക്ഷണം കഴിച്ചതായിട്ടുള്ള അനുഭവമുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് രോഗികൾ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾക്ക് ഒരാളെ ക്യാൻസർ രോഗിയാണ് വേറൊരാൾ മാനസികമായിട്ടുള്ള രോഗത്തിൽപ്പെട്ടയാളാണ് അവരെ സംബന്ധിച്ചും ഈ രോഗീലേപന ശുശ്രൂഷ പ്രാർത്ഥിച്ച് വിശുദ്ധ ആ കുരിച്ചുകൊണ്ട് അവരെ ആസ്വദിച്ചപ്പോൾ ഇപ്പോൾ രണ്ടുപേരും അവർ സുഖമായിട്ട് ജീവിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുള്ള അങ്ങനെ അനേകം ആൾക്കാരുടെ അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ കരിസ്മാര് ധ്യാനത്തിൽ പോലെ അല്ലെങ്കിൽ മറ്റേ സുവിശേഷ സന്ദർഭങ്ങളോ നമ്മൾ സാക്ഷ്യം പറയുന്ന പോലെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫാസ്റ്റൽ മിനിസ്ട്രിയിലെ ഇങ്ങനെയുള്ള അനേകം ആൾക്കാരുടെ ഒന്നും രണ്ടുപോലെ അനേകം ആൾക്കാരുടെ അനുഭവങ്ങൾ എൻ്റെ പൗരോത്വ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ആരുടെയെല്ലാം അടുത്ത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല ശതമാനം ആൾക്കാരെ ആരോഗ്യം പ്രാപിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സാധാരണ കുടുംബജീവിതവും അതുപോലെ പൊതുജീവിതവും നയിക്കുന്നതായിട്ട് അനുഭവമുണ്ട് അതുപോലെ പല ആൾക്കാരും സ്വീകരിച്ചു കഴിഞ്ഞ് നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മരിച്ചുപോയ അനുഭവം അതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതാവ് സാക്ഷ്യങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നല്ലോ നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ രോഗശാന്തി ശുശ്രൂഷയെ പറ്റി പറയുന്നുണ്ട് ഈ രോഗി ലേപനത്തിലും ഒരു സൗഖ്യത്തിൻ്റെതായിട്ടുള്ള ഒരു തലമുണ്ടെന്ന് പിതാവ് സൂചിപ്പിച്ചു ഇവ ഇത് രണ്ടു ഒന്നാണോ അതെ ഇതിൽ ഏത് തലത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രോഗി ലേപന ശുശ്രൂഷ നമ്മളൊരു കുദാശയായിട്ട് ദേവാലയങ്ങളിലും നമ്മുടെ കുട്ടായ്മകളിലും അല്ലെങ്കിൽ രോഗികളുടെ പ്രത്യേകമായ വാസസ്ഥലത്തുമൊക്കെയാണ് നമ്മൾ നൽകുന്നത് അത് സഭയുടെ ഒരു കുദാശ അനുഷ്ഠാനമായിട്ടും അതിൻ്റെ ഫലദായകത്തെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്ത് എന്നാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ എന്താണ് കൺവെൻഷൻ കേന്ദ്രങ്ങളിലൊക്കെ രോഗീ ശാന്തി ശുശ്രൂഷ പ്രയാറുണ്ട് പ്രാർത്ഥനയിലൂടെ രോഗങ്ങൾ വിടുതല് ലഭിക്കുന്നതായിട്ടൊക്കെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുദാശയായിട്ടല്ല അത് അനുഷ്ഠിക്കും അത് വചനത്തിൻ്റെ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് കൃപയായിട്ടാണത് അവർ ചെയ്യുന്നത് അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ തന്നെ നമ്മുടെ സഭയുടെ കുദാശകളിലെല്ലാം നടക്കുന്നുണ്ട് പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചു പറയുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചരിത്രം നമ്മുടെ സഭയ്ക്കുണ്ടായിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഈ പല രോഗശാന്ത ശുശ്രൂഷകളിലും സുവിശേഷ കൺവെൻഷനുകളിലും അതുപോലെ ഈ രോഗിശാന്തി ശുശ്രൂഷ കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പുരോഗതിന് ശേഷം എത്രയോ രോഗികൾ ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കൽ പോലും അത് ആരുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല സാക്ഷ്യപ്പെടുത്തണമെന്നെനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കുർബാന അനുഭവത്തിലൂടെ രോഗസൗഖ്യം നേടിയവരെ എന്താണ് നമ്മുടെ ഈ രോഗി ലേപന ശുശ്രൂഷ സുഖയ്ക്കും നേടിയവരെ നല്ല കുംഭസാരം നടത്തി ദൈവകൃപയിലേക്ക് വന്ന് ശുശ്രൂഷിക്കുന്ന സ്വഭാവ ധ്യാനം വന്ന് മദ്യപാനം നിർത്തിയ അനേകം അനേകം ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ പറയാറുണ്ട് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലൊക്കെ പത്ത് പേരെ മദ്യപാനം നിർത്തി ആരൊന്നും സഹോദരനോടുണ്ടായിരുന്ന എന്താണ് അനൈക്യം വെറുപ്പ് എല്ലാം മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സാക്ഷ്യങ്ങൾ നൽകുക ഇതുപോലെയുള്ള അനേകം അനേകം കാര്യം കൂടെ എല്ലാ ഇടവുകളിലും കൃത്യം നടക്കുന്നുണ്ട് പക്ഷെ നമ്മളാരും അത് ഒരു സാക്ഷ്യമായിട്ട് പറയാതെ ഇല്ല അത് നമ്മളൊരു അനുഗ്രഹമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ സാക്ഷ്യപ്പെടുത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായെന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ ഒരു കർമ്മത്തിലേക്ക് കുതാശയിലേക്ക് അല്ലെങ്കിൽ ആ കൺവെൻഷനിലേക്ക് ആൾക്കാർ വരാനും കൂടുതൽ കൂടുതലാൾക്കാർക്ക് അവരുടെ ജീവിതത്തെ പരിശോധിക്കാനും അവരുടെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനും നന്മകളെ സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആഭിമുഖ്യം അത് നല്ലതാണ് എന്നാൽ പൗരസ്ത്യ സഭകളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു സാക്ഷി നമ്മൾ കൊടുത്തിരുന്നില്ല ഈ പ്രസിദ്ധപ്പെടുത്തുന്നത് ദൈവം ആഗ്രഹിക്കുന്ന അല്ല അതിന് വേദവസ്ഥറിയാം ഇതിൻ്റെ വലത്ത് എന്താണ് ചെയ്യുന്നത് എടുത്തു അറിയരുത് എന്നുള്ള ഒരു വലിയ ഒരു സങ്കല്പത്തിനാണ് അപ്പം വേദപുസ്തകത്തിൽ പല പ്രത്യേകമായ എന്താണ് കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ പശ്ചാത്തലം എന്നാൽ കർത്താവ് നമുക്കറിയാവുന്ന പോലെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു നീ വേറെ ആരോട് ചെയ്യരുത് പുരോഗതിന് പോയി സാക്ഷ്യപ്പെടുത്തണം പറഞ്ഞ കാര്യങ്ങളുണ്ട് രോഗി ഒരു സംഗീതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ രോഗി എന്ന കുദാശ നമ്മൾ പിന്നെ കാർമ്മികൻ പങ്കുവെക്കുമ്പോൾ ഈ രോഗിയെ സംബന്ധിച്ചോളം മരണപ്പെട്ട ഒരാൾക്ക് ഈ കുദാശ അനു കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ ജീവൻ ഇല്ലാത്ത ഒരാളെ സമയത്തോളം ഇല്ല ഇല്ല ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളൊക്കെ ഒരുമം നമുക്കറിയാം ഈ ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സമയത്തോളം ഈ ഒരു കുദാശയുടെ കുതാശയുടെ എന്താ അതായത് ഒരാൾ മരിച്ചു എന്ന് മെഡിക്കൽ ആയിട്ട് പ്രഖ്യാപിക്കുന്നവരെയും നമുക്ക് ഈ കുദാശ അനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ കുദാശ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ രോഗിയുടെ അടുത്ത് ചെന്ന അവസരത്തിൽ ആ രോഗം എങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകമായിട്ട് അബോധാവസ്ഥയിലേക്ക് മാറുന്നത് കണ്ടു അപ്പോൾ ഞാൻ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നേ അവസരത്തിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായി അപ്പോൾ ആ പ്രോസസ്സ് മരിക്കുന്നതായിട്ടുള്ള പ്രോസസ്സിൽ ഡോക്ടേഴ്സ് ഇന്ന സമയത്ത് മരിച്ചു വന്ന് അതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ മരിച്ചു അവസ്ഥ തന്നെ പ്രാർത്ഥിച്ചു കൊടുക്കാനാവശ്യമുള്ള അവസരം ലഭ്യമായിട്ടുണ്ട് അപ്പോൾ മെഡിക്കലി ഒരാൾ മരിച്ചിരിക്കുന്നുവന്ന് പ്രഖ്യാപിക്കാം അതിന് നമുക്കറിയാവില്ല അതിൻ്റെ മരണത്തിൻ്റെ ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിൽ ഡോക്ടേഴ്സ് പ്രഖ്യാപിക്കുന്നുണ്ട് വരെ നമുക്കറിയാം അദ്ദേഹം അൺകോൺഷ്യസ് ആണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അതിനുള്ള നിർദ്ദേശവും ഉപദേശവും നമുക്ക് തരും ഇപ്പോൾ കൊടുക്കാം അപ്പം അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കുന്നതിന് ഒരു പ്രയാസം മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ആവശ്യമില്ല നമ്മൾ അങ്ങനെ ചെയ്യാറുമില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കുതാശ സ്വീകരിക്കാതെ മരണം എപ്പോൾ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും സംഭവിക്കാം ഇങ്ങനെ ഒരു സ്വീകരിക്കാതെ ഉള്ള ഒരു മരണം ഒരു കുറവാണോ ഒരിക്കലുമല്ല അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കുതാശ് സ്വീകരിക്കാതെ ഒരാൾ മരിച്ചുപോയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്ഷയുടെ അനുഭവം കിട്ടുകയില്ല നമുക്ക് പറയുവാൻ സാധ്യമല്ല ഈ കുതാശകളെല്ലാം നമുക്കറിയാം സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളാണ് അപ്പോൾ മഹമദിഷ എന്ന് പറയുന്ന കുതാശ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാവം പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഓരോന്ന വിഷയം സ്വീകരിക്കുമ്പോൾ ശരി ലെവൽ ലഭിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ ആത്മാനം ലഭിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിച്ചു ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്നു അപ്പോൾ ഈ കുതാശകൾക്കകത്തെല്ലാം പൂർണ്ണമായ എന്നാൽ ഓരോ പ്രത്യേക സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ആത്മീയ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോ കുതാശയും സ്വീകരിക്കണമെന്നും അത് പ്രത്യേക സാഹചര്യത്തിൽ അത് അനുഗ്രഹവും നന്മയും പ്രത്യാശയോ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുക അതുകൊണ്ട് ഒരാൾ രോഗിലേപന കുതാശ സ്വീകരിക്കാതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ എന്താണ് അവസരം ലഭിക്കാതെയോ ആരൊന്നും വലിയ മരണ സമയത്തുള്ള നമുക്കറിയാം ഈ വിശുദ്ധ അക്രമാനം സ്വീകരിക്കുക പാതയം സ്വീകരിക്കാതെയൊക്കെ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷ ലഭിക്കുകയില്ല എന്നും പറയാൻ പറ്റത്തില്ല അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചാണെന്നെങ്കിലും അദ്ദേഹം നല്ല ജീവൻ നയിച്ചയാളാണെന്ന് രക്ഷയുടെ അനുഭവം കിട്ടി ശൃംഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അതിന് യാതൊരു സംശയം സഭ അതിനെ തിരുത്തുകയായിട്ടുണ്ട് പക്ഷേ കഴിവുണ്ടത്തോളം ഈ കുതാശകൾ കൊടുത്ത് അവരെ ഒരുക്കി അവർക്കൊരു മാനസിക സംതൃപ്തിയും വൃത്തിയാശയൊക്കെ ഉണ്ടായി സഭയുടെ കൂട്ടായ്മയിൽ മരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത അല്പം പോലും കുറവില്ലാതെ അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് സഭ ഈ കുതാശകളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ച് പാലിച്ചു പോകാനായിട്ട് നമുക്ക് അവസരം നൽകുന്നു ഇതാവ് പറഞ്ഞ് സംസാരിച്ചതിനിടയ്ക്ക് അതിൻ്റെ ഒരു എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു അപ്പം അതേപറ്റി ഒന്ന് വിശീകരിക്കാമോ അതായത് നമ്മൾ ഈ വിശുദ്ധ കുർബാന കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം രോഗികളായിരിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ എന്താണ് പള്ളികളിലെ കാണും പല വിധത്തിലുള്ള രോഗത്തിലുള്ള ആൾക്കാർ അപ്പോൾ ഞാനിരുന്ന ഒരു പള്ളിയിലെ ആൾക്കാർ ഏറ്റവും അധികം ഒരു സന്തോഷകരമായി തോന്നിയത് എല്ലാ ആഴ്ചയും മുടങ്ങാതെ രോഗികൾക്ക് വീടുകളിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവരുടെ പാവങ്ങൾ മോചിച്ച് കുർബാന കൊടുക്കുന്നതായിട്ടാണ് ഞാൻ പ്രത്യേകമായി ചെയ്തിരുന്ന ഒരു ശുശ്രൂഷയാണത് അതായത് നമ്മുടെ ഇടവകളിൽ വരാൻ പ്രയാസമുള്ള വീടുകളിലൊക്കെ പ്രായമായ മാതാപിതാക്കളെ കിടക്കുമ്പോൾ അവർക്ക് സഭയുടെ നന്മകൾ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കുർബാന കൊടുക്കുന്ന പോലെ കുതാശികൾ കൊടുക്കുന്ന പോലെയുള്ള ഒരു അവകാശം ഒരുപക്ഷെ അതിനേക്കാൾ കൂടിയ ഒരു അവകാശം നമ്മുടെ രോഗികൾക്കുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച് പാവങ്ങൾ മോചിച്ച് ഒരുപക്ഷെ രോഗി അല്ലെ അവന് ശുശ്രൂഷ കൊടുത്ത് കുർബാന കൊടുക്കുന്ന ഒരു വലിയ ഭാഗംക്രിയാലോ അനുഗ്രഹം കൊടുക്കുന്ന ശുശ്രൂഷയ്ക്കാണ് നമ്മളത് പറയുക അപ്പോൾ ആ ഒരു ശുശ്രൂഷ പലപ്പോഴും നമ്മൾ ആധുനിക ലോകത്തിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഇടവില് അനേകം വീട്ടുകാരുള്ളപ്പോഴേ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യാറുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുബാന പോലെ തന്നെ മറ്റു ബുധാശകൾ പോലെ പള്ളിയിൽ വരുന്നവരേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ രോഗികളേവനെ ശുശ്രൂഷയും തിരുപാതയും വിശുദ്ധ കുർബാനയും രോഗികൾക്കുള്ള പ്രത്യേക സൗഖ്യതായ ശുശ്രൂഷയെല്ലാം നമ്മൾ നടത്തി കൊടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും നന്മയും കൊടുക്കുന്നത് അതായത് ചില അവസരത്തിലൊക്കെ നമ്മളുടെ സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഇടവകയുടെ ഇടവാങ്ങത്തിൻ്റെ ബാഹുല്യം കൊണ്ടോ ഒക്കെ പോകാറുണ്ട് എങ്കിലും ഞാനതിൽ പ്രത്യേകം പറയുവാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ആത്മീയ ശുശ്രൂഷകളെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിതരായിട്ടുള്ള പുരോഗതി സന്യാസിമാർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സഭയുടെ ഒരു കുറവായിട്ട് പലപ്പോഴും അത് മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞു രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് രോഗി ലേപന ശുശ്രൂഷ കൊടുക്കുകയും അവരുടെ പാവങ്ങൾ മോചിക്കുകയും കുമ്പസാര അനുഭവത്തിലൂടെ കർത്താവിന്റെ ശരീരവും രക്തവും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ സഭയുടെ വലിയ നന്മയുടെ ഭാഗമായി മുടങ്ങാതെ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി വിശ്വാസത്തിൻ്റെ ആ വലിയ നന്മയിൽ അവർ സന്തോഷിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പോകാനായിട്ട് ഇടയാവും രോഗി ലേപനത്തെ സംബന്ധിച്ച നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഈ രോഗി ലേപന കുതാശയെ സംബന്ധിക്കുന്ന അതിൻ്റെ ബൈബിൾ അധിഷ്ഠിതമായ പശ്ചാത്തലവും അതിൻ്റെ പ്രായോഗികമായ വിശദീകരണങ്ങളുമൊക്കെ ഇന്ന് നമുക്ക് നൽകിയ അഭിനന്ദയ പിതാവാണ് പിതാവിന് ഗേറ്റ് വേയിലെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിക്കുന്നു